Dear students, now we are going to discuss chapter 3 of module 1, the remaining portions, investigation and planning of highway and engineering surveys. The traffic engineering in Varna, traffic engineering deals with regulation, direction of vehicular and pedestrian traffic. Pedestrian traffic in day, vehicular in നടന്നു പോകുന്ന പെഡസ്ട്രിയൻ ട്രാഫിക്കിൻ്റെയും വെഹിക്കുലാറിൻ്റെയും ഡയറക്ഷനും റെഗുലേഷനും ആണ് ഈ ട്രാഫിക് എഞ്ചിനീയറിംഗിൽ വരുന്നത്. അതിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ട്രാഫിക് എഞ്ചിനീയറിങ് ഡിസ്കസ് ചെയ്തു. ട്രാഫിക് സ്റ്റഡീസിൻ്റെ ഒബ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്തു. വേരിയസ് ട്രാഫിക് സ്റ്റഡീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ട്രാഫിക് വോളിയം സ്റ്റഡി പറഞ്ഞു. സ്പീഡ് സ്റ്റഡീസിൻ്റെ സ്പോട്ട് സ്പീഡും സ്പീഡ് ആൻഡ് ഡിലേ, ഇതിൽ ഡിലേ സ്റ്റഡിയാണ് നമ്മൾ ഇനി പറയാനുള്ളത്. ഇനി തേർഡ് വരുന്നത് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി, ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡി, പാർക്കിംഗ് സ്റ്റഡി, ആക്സിഡൻറ്റ് സ്റ്റഡി. ട്രാഫിക് വോളിയം സ്റ്റഡി വി ഓൾറെഡി ഡിസ്കസ്ഡ്. സ്പോട്ട് സ്പീഡ് സ്റ്റഡി വി ഡിസ്കസ്ഡ്. ഒബ്ജക്റ്റീവ് സ്പീഡ് സ്റ്റഡി വി ഡിസ്കസ്ഡ്. നെക്സ്റ്റ് ഈസ് ഡിലേ സ്റ്റഡീസ്. ഡിലേ സ്റ്റഡീസിൽ In planning better traffic law, it is necessary to study the delay by traffic during the travel period. Planning better, it plan cheyan, you know, traffic better ay plan cheyan vendi necessary to study delay by traffic during the travel. Nammal evidekkana delay varunna nammal travel cheyumbo nalle study ile important aanu. This can be attributed to the following two reasons. Rendu kaaranam kondaanu idu നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഫിക്സഡ് ഡിലേയും ഓപ്പറേഷൻ ഡിലേയും. ഫിക്സഡ് ഡിലേ പറഞ്ഞാൽ ഒക്കെ ഇറച്ചി ഇൻ്റർസെക്ഷൻ ഡ്യൂ ടു ട്രാഫിക് സിഗ്നൽസ് ആൻഡ് ലെവൽ ക്രോസിങ്സ്. ഫിക്സഡ് ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാഫിക് ഇൻ്റർസെക്ഷൻസും പിന്നെ സിഗ്നൽസ് ഉണ്ടാവില്ല, അതുകൊണ്ടുള്ള ഡിലേ ആണ് ഫിക്സഡ് ഡിലേ. ദിസ് ഡിലേ ക്യാൻ ബി ഈസിലി എസ്റ്റിമേറ്റഡ്. ഇത് നമുക്ക് ഒരു പെട്ടെന്ന് എത്ര ടൈം അവിടെ പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. പിന്നെ ഓപ്പറേഷൻ, സെക്കൻഡ് നമ്മുടെ ഓപ്പറേഷൻ ഡിലേ ആണ്. ഓപ്പറേഷൻ ഡിലേ ഒക്കെ ഡ്യൂ ടു ട്രാഫിക് മൂവ്മെൻറ്റ് സച്ച് ആസ് ടേണിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻ ട്രാഫിക്. ആൾക്കാർ ക്രോസ് ചെയ്യുന്ന കാരണം കൊണ്ടും ട്രാഫിക് വെഹിക്കിൾസ് ടേൺ ചെയ്യുന്ന കാരണം കൊണ്ടുള്ള ഡിലേ ആണിത്, ഓപ്പറേഷൻ ഡിലേ. ദ സ്റ്റഡി മേ ബി മെയ്ഡ് അറ്റ് ഇൻ്റർസെക്ഷൻസ്, ദി എമൗണ്ട് ആൻഡ് കോസസ് ഓഫ് ഡിലേ ടു എ വെഹിക്കിൾ പാസിംഗ് ത്രൂ ഇൻ്റർസെക്ഷൻസ്. ഒരു ഇൻ്റർസെക്ഷനിൽ, ഒരു ജംഗ്ഷനിൽ ഇൻ്റർസെക്ഷൻ ഒരു ജംഗ്ഷൻ അറിയില്ല നമ്മൾ, അതാണ് ഇൻ്റർസെക്ഷൻ. അവിടെയാണ് ഇതിൻ്റെ സ്റ്റഡി നടത്തുക. ഇൻ്റർസെക്ഷൻ ദി എമൗണ്ട് ആൻഡ് കോസസ് ഓഫ് ഡിലേ ടു എ വെഹിക്കിൾ പാസിംഗ് ത്രൂ ഇൻ്റർസെക്ഷൻസ്. ഇൻ്റർസെക്ഷനിൽ ഇതിൽ ഡിലേ വരാനുള്ള എത്ര ടൈം അവിടെ പോകുന്നുണ്ട്, എന്താണ് കാരണങ്ങൾ എന്നൊക്കെ അവിടെ ജംഗ്ഷനിലുള്ള പഠിക്കും. ദ എമൗണ്ട് ആൻഡ് കോസ് ഓഫ് ഡിലേ ടു എ വെഹിക്കിൾ പാസിംഗ് ത്രൂ ഇൻ്റർസെക്ഷൻ, അതാണ് അവിടെ സ്റ്റഡി ചെയ്യുന്നത്. ദി സ്റ്റഡി മേ ബി ഹെൽപ്ഫുൾ ഇൻ ഫോളോയിങ് വേ. ഈ സ്റ്റഡി താഴെ പറയുന്ന വേസിൽ ഹെൽപ്ഫുള്ളാണ്. ടു നോ അബൌട്ട് ദി ചേഞ്ചസ് ഇൻ ടൈം ഇൻ്റർവെൽ ഓഫ് റോഡ് ലൈറ്റ് സിഗ്നൽസ്. ഈ നമുക്ക് സിഗ്നൽസിൽ ഓരോ ടൈം സെറ്റ് ചെയ്യില്ല, അത് അതിൻ്റെ ടൈം സെറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. ടു ഡിസൈഡ് ട്രാവൽ ടൈം ഓഫ് എ വെഹിക്കിൾ, ഒരു വെഹിക്കിളിൻ്റെ ട്രാവൽ ടൈം ഡിസൈഡ് ചെയ്യാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടു ഫൈൻഡ് ദ റീസൺ ഫോർ ദി ട്രാഫിക് കഞ്ചഷൻ ആൻഡ് ദെയർ ബൈ ടു സജസ്റ്റ് റെമഡീസ്. ഇത് സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ട്രാഫിക് കഞ്ചഷൻ റീസൺ ഫോർ ട്രാഫിക് കഞ്ചഷൻ ആൻഡ് ദെയർ ബൈ ടു സജസ്റ്റ് റെമഡീസ്, ഇങ്ങനെയുള്ള പരിഹാരവും സജസ്റ്റ് ചെയ്യാൻ. ട്രാഫിക് കഞ്ചഷനുള്ള റീസണും അതിനുള്ള പരിഹാരം സജസ്റ്റ് ചെയ്യാൻ ഈ ഓപ്പറേഷൻ ഡിലേ സ്റ്റഡി നടത്തണം. നമ്മൾ ടു കലക്ട് ഇൻഫർമേഷൻ ഫോർ സജസ്റ്റിംഗ് ന്യൂ ഫെസിലിറ്റീസ് റിക്വയർഡ് ഓൺ ദി റോഡ്. ഇപ്പോൾ റോഡിൽ കുറേ ഫെസിലിറ്റീസ് വേണ്ടി വരും. റോഡിൽ ലൈൻ ഇടണം, അത് ഈബ്ര ക്രോസിംഗ് ഇടണം, അങ്ങനെയൊക്കെയുള്ള ഇത്
ടു കലക്ട് ഇൻഫർമേഷൻ ഫോർ സജസ്റ്റിംഗ് ന്യൂ ഫെസിലിറ്റീസ് റിക്യർഡ് ഓൺ ദി റോഡ്. ചിലപ്പോൾ നമുക്ക് ഓവർ ഹെഡ് വാക്ക് വേ വേണ്ടി വരും, അങ്ങനെ ക്രോസ് പെഡസ്ട്രിയൻ ക്രോസിംഗ് ഒക്കെ മുകളിലൂടെ ആക്കാൻ, അങ്ങനെയുള്ള അണ്ടർ കൊച്ചി മെട്രോയിലൊക്കെ ഉള്ള പോലെ താഴെയുടെ അണ്ടർ റോഡിൻ്റെ താഴെയിലൂടെ ഒരു നടന്ന് ക്രോസ് ചെയ്യാനുള്ള ഒരു വേ വേണ്ടി വരും. അങ്ങനെ ഉള്ള ഒരു മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി ഇത് സ്റ്റഡി ചെയ്യുന്നത്. ടു ഡിസൈഡ് അബൌട്ട് കൺവെർഷൻ ഓഫ് റോഡ്സ് ഇൻ ടു വൺ വേ ട്രാഫിക്. ആ ചില റോഡ് നമുക്ക് വൺ വേ ട്രാഫിക് ടു വേ ഉള്ള വൺ വേ ആക്കി മാറ്റണം, അതിനൊക്കെ വേണ്ടി ഈ സ്റ്റഡി നടത്തല് ഓപ്പറേഷൻ ഡിലേ സ്റ്റഡി നമ്മൾ നടത്തണം. ഇനി ഫോർത്ത് വൺ, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി. ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ് ആർ മെയ്ഡ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്ലാനിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി ഇൻ പ്ലാനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ്. ന്യൂ ഹൈവേസ് ഫെസിലിറ്റീസ് ആൻഡ് ഇൻ ഇംപ്രൂവിങ് സം ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം ഇൻ ദീസ് സ്റ്റഡീസ്. നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനും ഈ സ്റ്റഡി ഹെൽപ്ഫുള്ളാണ്. നമ്പർ ഓഫ് വെഹിക്കുലാർ ട്രാഫിക് ഒറിജിൻസ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആർ റെക്കോർഡ്. ആ ഇതിനകത്ത് ഒരു ഇപ്പോൾ ഒരു സർവേറെ റോഡിൽ നിർത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടിയെടുത്ത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ഉള്ള ഇതിൽ ഒറിജിനും ഡെസ്റ്റിനേഷനും അതിൽ സർവേ ചെയ്യും. ഒറിജിനും ഡെസ്റ്റിനേഷനും അതിനകത്ത് സർവേ ചെയ്യും. ഇനി ദ പർപ്പസ് ഓഫ് ഈച്ച് ട്രിപ്പ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഉണ്ടോ. പർപ്പസ് ഓഫ് ഈച്ച് ട്രിപ്പ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ട്രാവലിംഗ് ഇൻ ഈച്ച് ട്രിപ്പ് ആർ ടു ബി നോട്ടഡ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും. ദ സർവേ ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ഡിഫറൻഷ്യൽ റൂട്ട്സ് ഫോർ ഡിഫറെൻ്റ് കാറ്റഗറീസ് ഓഫ് വെഹിക്കിൾസ്. ഈ സർവേ അങ്ങനെ ആകുമ്പോൾ ഈ സർവേ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ട്രക്കിനൊക്കെ പോകാൻ ഒരു റൂട്ട് അങ്ങനെയൊക്കെയുള്ള തരംതിരിക്കും, കാറിന് പോകാൻ റൂട്ട്, സൈക്കിളിന് പോകാൻ റൂട്ട് അങ്ങനെയുള്ള തരംതിരിക്കാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. ടു ഡിസൈഡ് ദി ലൊക്കേഷൻ ഓഫ് ന്യൂ ബ്രിഡ്ജസ് ഓർ ടണൽസ് ആസ് പെർ ഡിമാൻഡ്. അല്ലേ, ന്യൂ ബ്രിഡ്ജസ് ഓവർ ഹെഡ് ബ്രിഡ്ജസ് ജംഗ്ഷനിലൊക്കെ ഇപ്പോൾ ഇവിടെ രാമനാട്ടിലൊക്കെ വന്ന പോലുള്ള ഓവർ ഹെഡ് ബ്രിഡ്ജസ് വരാൻ, അതങ്ങനെ അവർ പെട്ടെന്ന് ബ്രിഡ്ജും ഉണ്ടാക്കുന്നില്ല, ബ്ലോക്കും കാര്യങ്ങളും സ്റ്റഡി നടത്തും. ട്രാഫിക് എഞ്ചിനീയറിങ്ങിലുള്ള ഒരു സർവേ സ്റ്റഡിയാണ് അധികം ഉണ്ടാവുക. ഓരോത്ര ടൈമിൽ പീക്ക് അവറിലൊക്കെ ആ ജംഗ്ഷനിലൂടെ എത്ര വണ്ടി ക്രോസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി നടത്തും. അങ്ങനെയുള്ള നടത്തിയിട്ട് ഒരു ടണലും ഓവർ ബ്രിഡ്ജും ഒക്കെ വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ. ടു ഡിസൈഡ് ദി ലൊക്കേഷൻ ഓഫ് ന്യൂ റോഡ്സ്. ഇനിയിപ്പോൾ ബൈപ്പാസ് വേണോ വേറെ റോഡ്സ് കട്ട് ചെയ്യണോ അങ്ങനെയൊക്കെ ഉള്ള പഠിക്കാൻ വേണ്ടി അത് ഹെൽപ്ഫുള്ളാണ്. ടു ഡിസൈഡ് പാർക്കിംഗ്, അല്ലേ, പാർക്കിംഗ് ഉള്ളതുകൊണ്ട് റോഡിൽ പാർക്ക് ചെയ്ത് പോകണതുകൊണ്ട് കുറേ ബ്ലോക്ക് ഉണ്ടാകും, അതുകൊണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയെടുക്കാനും വേണമെന്നുള്ളത് സ്റ്റഡി അറിയാനും വേണ്ടി ഇത് ഈ സ്റ്റഡി യൂസ്ഫുള്ളാണ്. ടു ഡിസൈഡ് അബൌട്ട് വൺ വേ ട്രാഫിക്, അല്ലേ, വൺ വേ ആക്കണോ ടു വേ ആക്കണോ എന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡി, അതിൻ്റെ നമ്മൾ എവിടെ നിന്നാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എവിടേക്കാണ് പോകുന്നതെന്നുള്ളതൊക്കെ സർവേ ചെയ്യുന്നതാണ് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡിയിൽ വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് ടു റെഗുലേറ്റ് ദി മൂവ്മെൻ്റ് ഓഫ് ഹെവി വെഹിക്കിൾ. ഹെവി വെഹിക്കിളിന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്, എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെവി വെഹിക്കിളിൽ പീക്ക് അവറിലൊന്ന് ഹെവി വെഹിക്കിളിനെ പിടിച്ചിടുക, റോഡ് സൈഡിൽ പിടിച്ചിടുക, പീക്ക് അവറിലൊന്നും കടത്തി വിടണ്ട ഹെവി വെഹിക്കിൾ. ഹെവി വെഹിക്കിൾ നൈറ്റിലോ പീക്ക് അവർ അല്ലാത്ത സമയത്ത് വിടുക, ഉച്ചക്കോ അങ്ങനെയൊക്കെയുള്ള പീക്ക് അവർ എന്ന് പറഞ്ഞാൽ മോർണിംഗ് പീക്കും ഉണ്ടാവും ഈവനിങ് പീക്കും ഉണ്ടാവും. എല്ലാവരും ഓഫീസ് പോണ ടൈം അല്ലെങ്കിൽ കോളേജിൽ വരുന്ന ടൈം അതൊക്കെ ഭയങ്കര റഷ് ആയിരിക്കും റോഡിൽ, അപ്പം അതാണ് മോർണിംഗ് പീക്ക്. പിന്നെ ഈവനിങ് പീക്കും ഉണ്ടാവും, ഈവനിങ് പീക്ക് എല്ലാവരും തിരിച്ചു പോകുന്നത്. ഇനി അടുത്തത് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി. ഡൈവേർജിങ് മെർജിങ് ആൻഡ് ക്രോസിങ് ആർ ദി ബേസിക് ട്രാഫിക് ഫെസിലിറ്റീസ്. അല്ലേ, തിരിഞ്ഞ് പോവുക പിന്നെ കൂടിച്ചേരുക അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോവുക, അതാണ് ട്രാഫിക്കിലുള്ള ഫെസിലിറ്റീസ്. ഡൈവേർജിങ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് മെർജിങ് ഫ്രം ദി ലെഫ്റ്റ് വിൽ ഇൻ കോസ് മച്ച് ഓഫ് ദി കോൺഫ്ലിക്റ്റ്. അതെ, നമ്മൾ ലെഫ്റ്റ് ഫ്രീ ലെഫ്റ്റ് എന്നൊക്കെ ഹൈവേയിൽ കാണിച്ചിട്ടുണ്ട്, അത് ലെഫ്റ്റിലേക്ക് കയറി പോകുന്ന അധികം നമുക്ക് കോൺഫ്ലിക്റ്റ് ബ്ലോക്ക് ഉണ്ടാക്കില്ല. ആസ് ദി ട്രാഫിക് ഈസ് റെഗുലേറ്റഡ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. നമ്മുടെ ഇന്ത്യയിൽ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്, അതുകൊണ്ട്
അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല, അത് അങ്ങനെ അങ്ങ് ഒഴിക്കിനങ്ങ് പോയി പോകും, തടസ്സം വരുന്നില്ല. ബട്ട് ഡൈവേർജിങ് ടു ദി റൈറ്റ് ആൻഡ് മെർജിങ് ഫ്രം ദി റൈറ്റ് ക്രിയേറ്റ് സം പ്രോബ്ലംസ് ഇൻ റെഗുലേറ്റിംഗ് ട്രാഫിക്. അപ്പോൾ നമ്മൾ വലത്തോട്ട് കട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു ബ്ലോക്കും ഒരു റെഗുലേഷനും അവിടെ വരും. അതാണ് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ സ്റ്റഡീസൊക്കെ കഴിഞ്ഞു, ഇനി ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, അത് ആണ് അപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്തത് ട്രാഫിക് കപ്പാസിറ്റി ആണ്. ട്രാഫിക് കപ്പാസിറ്റി, ട്രാഫിക് കപ്പാസിറ്റി, വേരിയസ് ട്രാഫിക് സ്റ്റഡീസാണ് നമ്മൾ ജനറലി കാരിയർ ഔട്ടാറ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഇനി ട്രാഫിക് സ്റ്റഡി കപ്പാസിറ്റി, പിന്നെ അതിന് കഴിഞ്ഞാൽ പാർക്കിംഗ് സ്റ്റഡി ഉണ്ട്, പിന്നെ ആക്സിഡൻറ്റ് സ്റ്റഡി ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ എല്ലാം ഉണ്ടായി, മൊത്തം 7 സ്റ്റഡീസ് ഉണ്ട്. ഇനി നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ട്രാഫിക് കപ്പാസിറ്റി ആണ്. ട്രാഫിക് കപ്പാസിറ്റി പറഞ്ഞാൽ ട്രാഫിക് വോളിയം ഈസ് എക്സെപ്റ്റഡ് ആസ് ദി വെഹിക്കിൾ പെർ അവർ ആണ്, ഓർ വെഹിക്കിൾ പെർ ഡേ. ഒരു ഒരു ദിവസം എത്ര വെഹിക്കിൾ ഉണ്ടോ അല്ലെങ്കിൽ ഒരു അവറിൽ എത്ര വെഹിക്കിൾ ഉണ്ടോ എന്നാണ് ട്രാഫിക് വോളിയം എന്ന് പറയുന്നത്. പെർ ഡേ മൂവിങ് ഇൻ എ സ്പെസിഫിക് ഡിറക്ഷൻ, ഒരു ഒരേ ഡയറക്ഷനിൽ, അതാണ് ഒരേ ഡയറക്ഷനിൽ ഒരു മണിക്കൂറിന് പോകുന്ന, അതാണ് ട്രാഫിക് വോളിയം. ട്രാഫിക് ഡെൻസിറ്റി ഈസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒക്യുപ്പയിങ് എ യൂണിറ്റ് ലെങ്ത് ഓഫ് ലൈൻ റോഡ് വേ അറ്റ് ഗിവൺ ഇൻസ്റ്റൻറ്റ്. ഒരു യൂണിറ്റ് ലെങ്ത് റോഡിൽ ഒരു ഒരു ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ട്രാഫിക്കിൻ്റെ നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ എണ്ണമാണ് ട്രാഫിക് ഡെൻസിറ്റി. ഇനി ട്രാഫിക് കപ്പാസിറ്റി, ട്രാഫിക് കപ്പാസിറ്റി ഈസ് ദ അബിലിറ്റി ഓഫ് റോഡ് വേ ടു അക്കോമഡേറ്റ് ട്രാഫിക് വോളിയം. ട്രാഫിക് കപ്പാസിറ്റി പറഞ്ഞാൽ അബിലിറ്റി ഓഫ് റോഡ് വേ ടു അക്കോമഡേറ്റ് ട്രാഫിക് വോളിയം. ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അബിലിറ്റിയാണ് ടു അക്കോമഡേറ്റ് ട്രാഫിക് വോളിയം. ഇത്ര വലിയ കുറേ ഇതുണ്ടെങ്കിൽ അതിനൊക്കെ അക്കോമഡേറ്റ് ചെയ്ത് ബ്ലോക്കില്ലാണ്ട് പോകാൻ പറ്റുന്ന ഇതിനാണ് ട്രാഫിക് കപ്പാസിറ്റി. കുറേ വണ്ടി വന്നാൽ റോഡിൽ ഒക്യുപ്പ് ചെയ്യാൻ പറ്റണം, അതാണ് ട്രാഫിക് കപ്പാസിറ്റി. ബേസിക് കപ്പാസിറ്റി, ദിസ് കപ്പാസിറ്റി ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ ദാറ്റ് പാസ് എ ഗിവൺ പോയിൻറ്റ് ഓൺ എ ലൈൻ ഓർ റോഡ് അണ്ടർ ദി മോസ്റ്റ് നിയർലി ഐഡിയൽ റോഡ് വേ ആൻഡ് ഐഡിയൽ ട്രാഫിക് കണ്ടീഷൻ. ബേസിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് കപ്പാസിറ്റി ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ ദാറ്റ് പാസ് എ ഗിവൺ പോയിൻറ്റ് ഓൺ എ ലൈൻ ഓർ റോഡ് വേ അണ്ടർ ദി മോസ്റ്റ് നിയർലി ഐഡിയൽ റോഡ് വേ ആൻഡ് ഐഡിയൽ ട്രാഫിക് കണ്ടീഷൻ. ഐഡിയൽ ട്രാഫിക് കണ്ടീഷൻ, അത്ര വീക്കൊന്നുമല്ലാതെ അവറിൽ സാധാരണ രീതിയിൽ ദിസ് കപ്പാസിറ്റി ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ, എത്ര മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ പാസ് ത്രൂ എ ഗിവൺ പോയിൻ്റ് ഗിവൺ ടൈമിൽ, അതാണ് ബേസിക് കപ്പാസിറ്റി. ഇനി അടുത്തത് പോസിബിൾ കപ്പാസിറ്റിയാണ്. പോസിബിൾ കപ്പാസിറ്റി, പോസിബിൾ കപ്പാസിറ്റി, പോസിബിൾ കപ്പാസിറ്റി ആൻഡ് ദിസ് കപ്പാസിറ്റി മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് ദാറ്റ് പാസ് എ ഗിവൺ പോയിൻ്റ് ഓൺ എ ലൈൻ ഓർ റോഡ് ഒരു റോഡിലൂടെ ദിസ് കപ്പാസിറ്റി ഇസ് മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ ദാറ്റ് പാസ് എ ഗിവൺ പോയിൻറ്റ് റോഡ് വേ ഡ്യൂറിങ് 1 അവർ അണ്ടർ പ്രിവെയിലിംഗ് റോഡ് വേ ആൻഡ് ട്രാഫിക് കണ്ടീഷൻ. പ്രിവെയിലിംഗ് റോഡ് വേ ആൻഡ് ട്രാഫിക് കണ്ടീഷനിൽ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് ദാറ്റ് പാസ് എ ഗിവൺ പോയിൻ്റ്, ഒരു പോയിൻ്റിലൂടെ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുന്നതാണ് ഓൺ എ ലൈൻ ഓർ റോഡ് വേ. ഒരു റോഡിലൂടെ മാക്സിമം ഒരു പോയിൻ്റ് ഒരു റോഡിലെ ഒരു പോയിൻ്റിലൂടെ മാക്സിമം നമ്പർ കപ്പാസിറ്റി ഓഫ് വെഹിക്കിൾസ് പാസ് ചെയ്യുകയാണ് ഡ്യൂറിങ് 1 അവർ അണ്ടർ പ്രിവെയിലിംഗ് കണ്ടീഷൻ. പ്രിവെയിലിംഗ് കണ്ടീഷനിൽ ഒരു ഹവറിൽ പോസിബിൾ, അതാണ് പോസിബിൾ കപ്പാസിറ്റി. റിമെയിനിങ് വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് പ്രസൻറ്റേഷൻ. താങ്ക് യു.